ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേയദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെയറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാ. ക്ഷമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. അമ്മേ നീ വരമേ ഗേണേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ലക്ഷ്യമതുങ്ങു മാത്രം ഹരിയിൽ, ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം, ഭാഗവതത്തിൽ അലിയാം. ഉണ്ണി മെല്ലെ ചിരിച്ചു വരുന്നു, എണ്ണ തേച്ചു കുളിച്ചു വരുന്നു. പൊന്നോ മനയ്ക്കു പിന്നിലായമ്മ, പൊന്നിൻ മാലകൾ ചാർത്തി വരുന്നു. തന്നോടെ ഗന്ധം നിന്നേനിക്കേറെ സൗരഭ്യമായി. എണ്ണമില്ലാത്ത മാലയുമായി കേട്ടനാമുണ്ണി കാത്തു നിൽക്കുന്നു. താതൻ നന്ദനും തേവാരം ചെയ്യൂ, താരകമന്ത്രം നന്നായി ജപിക്കൂ. കുഞ്ഞി കണ്ണ് ബടിയിൽ കയറി, കുഞ്ഞി പല്ലുകൾ കാട്ടിച്ചിരിപ്പൂ. ശങ്കിയിലുള്ളതം തീർത്ഥമെടുത്തു, തന്നെ തന്നെ അഭിഷേകം ചെയ്തു. പൂക്കൾ വാരിയെടുത്തിട്ടു വേഗം, പൂർണ്ണരാം തന്നെ അർച്ചിച്ചിടുന്നു. വന്നിട്ടു അമ്മയെ ശോദ ഓമനത്തൊരു ഉമ്മ കൊടുത്തു. വാരിയൊക്കത്തു വച്ചിരാനമ്മ, വാരി ചാക്ഷനും വാശി പിടിപ്പു. കൈകൾ രണ്ടും പിടിച്ചു യശോദ, കണ്ണുകൾ രണ്ടും അടച്ചു പ്രാർത്ഥിപ്പു. കാത്തു കൊള്ളണ ഈശ്വരാദിത്യം, കണ്ണനുണ്ണിയെ വേണ്ടതുപോലെ. കുട്ടൻ കള്ളച്ചിരിയും ചിരിച്ചു, കേട്ടൻ പുത്തനം മാല ചാർത്തിച്ചു. പട്ടുകോണം ഉടുപ്പിച്ചു അമ്മ, പിരി ചാർത്തിച്ചു ഗോപിയും തൊട്ടു. സൗന്ദര്യത്തിനും സൗന്ദര്യമായി സുന്ദര കണ്ണൻ നിന്നു ചിരിച്ചു. അമ്മ തന്നൂടേ
കണ്ണു നിറഞ്ഞു അമ്മുണ്ണിയതു മെല്ലെ തുടച്ചു അമ്പാടിക്കകം വൈകുണ്ഠമായി അമ്മ മക്തിത്യശുദ്ധകളായി അന്തരംഗത്തിൽ കണ്ണൻ തേലീല അച്യുതായിരിക്കണേ നിത്യം അന്തരംഗത്തിൽ കണ്ണൻ തേലീല അച്യുത എനിക്കണേ നിത്യം കൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പ കൃഷ്ണ ഗോവിന്ദ ശ്രീവാസുദേവ കൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പ കൃഷ്ണ ഗോവിന്ദ ശ്രീവാസുദേവ കൃഷ്ണ ഗോവിന്ദ ശ്രീവാസുദേവ കൃഷ്ണ ഗോവിന്ദ ശ്രീവാരനാഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവരും ഉറക്കം ജപിക്കും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഗജാനന പത്മാർക്കം അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ സദാശിവസമാരംഭം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം അഖിലാനപരാധാന്മേ അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാനിധേ ക്ഷമസ്വകരുണാനിധേ പ്രസീദമൽഗുരുനാഥ പ്രസീദമൽഗുരുനാഥ ജനകായ നമോ നമ ജനകായ നമോ നമ അഖിലാനപരാധാന്മേ അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാംബുധേ ക്ഷമസ്വകരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ മാതൃരൂപേ നമോസ്തുതേ അന്യഥാ ശരണം നാസ്തി അന്യഥാ
ശരണം നാസ്തി ത്വമേവ ശരണം മമ ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യ ഭാവേന തസ്മാത് കാരുണ്യ ഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ ജനാർദ്ദന സംസാര സാഗരേ മഗ്നം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാല് മാമുദ്ധര ഭവാർണവാല് ശ്രീമദ്ഭാഗവതാഖ്യോയം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവ സാഗരേ മുക്ത്യർത്ഥം ഭവ സാഗരേ മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ നിർവിഘ്നേനൈവ കർത്തവ്യാ ദാസോഹം തവ കേശവ ദാസോഹം തവ കേശവ ശുഖരൂപ പ്രബോധജ്ഞാ ശുഖരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ ജ്ഞാനം വിനാശയ ദേവദേവ ജഗന്നാഥ ദേവദേവ ജഗന്നാഥ പുണ്യശ്ലോക ശിഖാമണി പുണ്യശ്ലോക ശിഖാമണി സപ്താഹ ശ്രവണം ദേവ സപ്താഹ ശ്രവണം ദേവ സർവധാ സഫലം ഗുരു സർവധാ സഫലം ഗുരു ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാഥസ്ത്വം നോ യത പ്രഭോ നാമ സങ്കീർത്തനം യസ്യ നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം നമോസ്തു തേ മഹായോഗിൻ നമോസ്തു തേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം പ്രപന്ന മനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ യഥാ ത്വച്ചരണാം ഭോജേ യതിസ്യാദനവായിനീ യതിസ്യാദനവായിനീ വന്ദേ നന്ദവ്രജസ്ത്രീണാം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം പുനാദി ഭുവനത്രയം കായേന വാചാ മനസേന്ദ്രിയർവാ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയ
ഗന്ധം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 117-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീകൃഷ്ണനായി വെണ്ണയുണ്ണുന്ന കണ്ണനായി ശ്രീലകത്തമരുന്നത് ലോകനാഥ ശ്രീയേറും ഭാഗവതം പാഠന്യങ്ങളിൽ ശ്രീഹരി ഭക്തി തൻ ബുദ്ധിയേകൂ എന്ന ഒരു പ്രാർത്ഥന ആ സപ്താഹ രംഗങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് സമൂഹ പ്രാർത്ഥന ഇതായിപ്പോ ഇതിന് തൊട്ടു മുമ്പായിട്ട് നിങ്ങൾ കേട്ടത്. ഇടയ്ക്ക് സപ്താഹത്തിലെ രംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ കേവലം ഒരു പ്രഭാഷണം വിട്ട് സപ്താഹത്തിൻ്റെ ഒരു അനുഭവം ഒരു അനുഭൂതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നു. ഇന്നലെ നമ്മൾ ഹിരണ്യാക്ഷൻ്റെ ആ കരേണ കർണമൂലേ ആ കർണമൂലത്തിൽ ഭഗവാൻ അഹന്യഥ ത്വാഷ്ട്രം മരുൽപതി എന്ന് പറഞ്ഞു. ആ ത്വാഷ്ട്രം യഥാ അഹൻ ഭഗവാൻ അടിച്ചു എന്നാണ്. അവനവിടെ മറിഞ്ഞു വീണു കടപുഴങ്ങിയ മരം പോലെ. ലുളിത നഗേന്ദ്ര യഥാ അപതൽ നഖങ്ങളുടെ ഇന്ദ്രൻ വന്മരം അതുപോലെ മറഞ്ഞു വീണു. അങ്ങനെ ആ വീണുകിടക്കുന്ന ശരീരത്തെയോ ക്ഷിതൗ ശയാനം തമകുണ്ഠവർച്ചസം കരാളദംഷ്ട്രം പരിദഷ്ടതച്ഛതം അജാതയോ വീക്ഷ ശശംസുരാഗത അഹോ ഇമാം കോനു ലഭേത സംസ്ഥിതി ഇമാം സംസ്ഥിതി കോനു ലഭേത ഇതി ശശംസു. എല്ലാവരും പ്രശംസിച്ചു. കാരണം എന്താ, ഇങ്ങനൊരു ഭാഗ്യം, അഹോ ഭാഗ്യം, ഇതേപോലെ ഉള്ളൊരു മരണം ആർക്കാ ലഭിക്കുക. ക്ഷിതൗ ശയാനം ഭൂമിയിൽ വിണകിടക്കുന്ന കരാളദംഷ്ട്രം പരിദഷ്ടതച്ഛതം ഭയത്തെ ജനിപ്പിക്കുന്ന തേറ്റപ്പുൽ പല്ലുകള് പരിദഷ്ടതച്ഛതം അമർത്തി കട്ടിച്ചിരിക്കുന്ന ചുണ്ട് അകുണ്ഠവർച്ചസം ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ അവനെ ആഗത അജാതയാഹ അവിടെ വന്നിരിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ ആളുകൾ കണ്ടപ്പോ അവർ പറഞ്ഞത് അതാ ഇങ്ങനൊരു മരണം ആർക്കാ ലഭിക്കുക ഭഗവാന്റെ കൈകൊണ്ട്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ്. യം യോഗിനോ എന്താണ് ഭാഗ്യം എന്ന് പറയാണ്. യം യോഗിനോ യോഗസമാധിനാരഹോധ്യായന്തി ലിംഗാദസതോ മുമുക്ഷയാ തസ്യൈഷ ദൈത്യ ഋഷഭ പദാഹതോ മുഖം പ്രപശ്യം സ്തനുമുത്സർജ അസത ലിംഗാൽ. ഈ അവിദ്യ കൊണ്ട് നിർമ്മിച്ച ലിംഗശരീരത്തിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ മുമുക്ഷയ മോക്ഷേച്ഛ കൊണ്ട് യോഗസമാധിന യമാദികളുടെ യമം നിയമം തുടങ്ങിയ അഭ്യാസങ്ങളാൽ സിദ്ധിക്കുന്ന സമാധി. അതുകൊണ്ട് യോഗികൾ യം ധ്യായന്തി യോഗികൾ ആരെയാണോ ധ്യാനിക്കുന്നത് തസ്യ പദാഹത അവന്റെ പാദം കൊണ്ട് ഹനിക്കപ്പെട്ടു. ഏഷ ദൈത്യ ഋഷഭ ഈ അസുരാധിപൻ അസുരന്മാരിൽ ശ്രേഷ്ഠൻ മുഖം പ്രപശ്യൻ ആ ഭഗവാനെ കണ്ടും കൊണ്ട് തനും ഉത്സസർജ ആ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിച്ചില്ലേന്നാണ്. ഈ ലിംഗശരീരത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണാധ്യാനം സമാധി
എന്നീ അഷ്ടാംഗയോഗം കൊണ്ട്. അത് ശീലിച്ചിരിക്കുന്ന യോഗികൾ ആരെയാണോ സമാധിയിൽ ധ്യാനിക്കുന്നത്, ആ ഭഗവാന്റെ പാദം കൊണ്ടുള്ള അടിയേറ്റു തന്നെയോ ആ പാദാരവിന്ദം കൊണ്ടുള്ള അടിയും ആ മുഖാരവിന്ദത്തിന്റെ അപൂർവമായ ദർശനവും ലഭിച്ചു. അസുരാധിപന്റെ ഭാഗ്യം നാം. വരാഹത്തിന്റെ മുൻകാലുകളാണ് കൈകൾ, അതുകൊണ്ട് കരം കൊണ്ടടിച്ചു എന്ന് ആദ്യം പറഞ്ഞു, ഇവിടെ കാലുകൊണ്ടടിച്ചു, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. മുൻകാലുകൾ എന്ന് പറയാം, കയ്യ് എന്നും പറയാം. ഏതൗതൗ പാർശ്വദാവസ്യ ശാപാദ്യാതാവസദ്ഗതിം പുനഃകതിപയേ സ്ഥാനം പ്രപത്സ്യേതേഹ ജന്മഭി. ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അസ്യ തൗ പാർശ്വദൗ ഏതൗ, ആ പരിചാരകന്മാരായി രണ്ടുപേർ ശാപം കൊണ്ട് അസദ്ഗതി അസുരയോനിയെ പ്രാപിച്ചു. കതിപയ ജന്മഭി, ചില ജന്മങ്ങൾ കൊണ്ട് വീണ്ടും ആ പഴയ സ്ഥാനത്തിലേക്ക്, മുമ്പുണ്ടായ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരും നിശ്ചയം എന്ന് അവിടെ ഏതാ പറയുകയാണ് മൈത്രേയ മഹർഷി. ബ്രാഹ്മണ ശാപം കൊണ്ട് അസുരയോനിയിൽ വന്ന് പിറന്നു, ഇനി കുറച്ച് ജന്മങ്ങൾ കൊണ്ട് അവർക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് സാധിക്കും, പഴയ വൈകുണ്ഠലോകം അവർക്ക് കിട്ടും എന്നാണ്. ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുന്നു. നമോ നമസ്തേഖിലയജ്ഞതന്തവേ സ്ഥിതോ ഗൃഹീതാമല സത്വമൂർത്തയേ ദിഷ്ട്യാഹതോയം ജഗതാമരുന്ദുതസ്ത്വത്പാദഭക്ത്യാ വയമീശ നിർവൃതാ. അവിടുത്തെ പാദഭക്തി കൊണ്ട് അല്ലയോ ഹേ ഈശ, നീ എന്താവേ, ഞങ്ങള് നിർവൃത സുഖികളായിട്ട് തീർന്നു, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എന്നാണ്. അഖിലയജ്ഞതന്തവേ, സകല യാഗങ്ങളുടെയും മൂലകാരണമായിരിക്കുന്ന സ്ഥിതവും ലോകരക്ഷാ വിഷയത്തിൽ ഗൃഹീതാമല സത്വമൂർത്തയെ, സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന നിർമ്മലമായ ആ സത്വമൂർത്തിയായ അങ്ങയ്ക്ക് നമോ നമ. അവിടുത്തേക്ക് നമസ്കാരം, നമസ്കാരം. ലോകങ്ങളുടെ അരുന്ധുത മർമ്മത്തെ പിളർക്കുന്ന ഇവൻ ദിഷ്ട്യാഹത കർമ്മഫലം കൊണ്ട് ദാ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, അവിടുത്തെ പാദഭക്തി കൊണ്ട് ദാ ഞങ്ങള് അവിടുത്തെ ഭജിച്ചത് കൊണ്ട് എന്തുണ്ടായി, ഞങ്ങൾ നിർവൃതരായി തീർന്നു, ഞങ്ങൾ സുഖികളായി, ഞങ്ങളുടെ ശത്രുഭയം തീർന്നു. നാശത്തിനും ഉത്കർഷത്തിനും അവരവർ തന്നെ ഹേതുഭൂതന്മാർ, ഈശ്വരൻ ആരെയും ഹനിക്കുന്നില്ല എന്ന് കാണിച്ചു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ മൈത്രേയ മഹർഷി പറയുന്നു. ഏവം ഹിരണ്യാക്ഷമ സഹ്യ വിക്രമം സസാദയിത്വ ഹരിരാദിസൂകര ജഗാമലോകം സ്വമഖണ്ഡിതോത്സവം സമീഡിത പുഷ്കരവിഷ്ടരാദിഭി. ഇങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ച ആദിവരാഹമൂർത്തിയായ ഭഗവാൻ, അസഹ്യവിക്രമം ഹിരണ്യാക്ഷം, സഹിക്കാൻ കഴിയാത്ത പരാക്രമത്തോടുകൂടിയ ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ഭഗവാൻ നിത്യാനന്ദ മഹോത്സവ പരിപൂർണമായ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്നു. ജഗാമലോകം സ്വമഖണ്ഡിതോത്സവം, അവിടെ ഭഗവാൻ ആ വൈകുണ്ഠലോകത്തിലേക്ക് അഖണ്ഡിതോത്സവം, അനന്തമായ ആ നിൽക്കാത്ത ഉത്സവത്തോടുകൂടിയ സ്വം ലോകം ജഗാമ, തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. ആ സമയത്തോ ബ്രഹ്മരുദ്രാദിദേവന്മാര് പുഷ്കരവിഷ്ടരാദിഭി, ബ്രഹ്മാദിദേവന്മാര് ഭഗവാനെ സമീടിത നല്ല പോലെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. മയാ യഥാനുക്തമവാദിതേ ഹരേ കൃതാവതാരസ്യ സുമിത്രചേഷ്ടിതം യഥാ ഹിരണ്യാക്ഷ ഉദാര വിക്രമോ മഹാമൃതേ ക്രീഡനവൻ നിരാകൃത. വിദുരമഹാശയനോട് പറയണു, വിദുര, വരാഹസ്വരൂപത്തെ അംഗീകരിച്ച് അവതരിച്ച ഭഗവാൻ ശ്രീഹരിയുടെ അവതാര പ്രയോജനത്തെ നിർവഹിച്ച ആ കഥയുണ്ടല്ലോ, എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചതുപോലെ യഥാ നിരാകൃത, ഇങ്ങനെയാണോ വധിക്കപ്പെട്ടത് ആ കാര്യത്തെ, മയാ യഥാനുക്തം, എന്നിൽ എൻ്റെ ഗുരു ഉപദേശിച്ചതുപോലെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. ഹിരണ്യാക്ഷനോടുകൂടിയുണ്ടായ ആ യുദ്ധത്തിൽ ഭഗവാൻ എന്താ ചെയ്തത്, കുട്ടികൾക്കൊരു കളിക്കോപ്പ് എന്നതുപോലെയാണ് അവനെ ലീലയായിട്ട് സംഹരിച്ചത്, ലോകോപദ്രവത്തെ ഭഗവാൻ ഇല്ലാതെയാക്കിയത്. നൈമിഷാരണ്യത്തിൽ സുതപൗരാണികൻ ശൗനകാദികളോട് പറയുന്നു, ഇതി കൗഷാരവാഖ്യാതമാശ്രുത്യ ഭഗവത് കഥാം ക്ഷത്താനന്ദം പരം ലേഭേ
മഹാഭാഗവതോ ദ്വിജ. പറയുന്നു സുതൻ ശൗനകന്മാരോട് പറയാ, ഹേ ദ്വിജ ശൗനക, മൈത്രേയൻ ഇങ്ങനെ പറഞ്ഞ ആ ഭഗവാന്റെ കഥ ആശ്രുത്യ, ശ്രദ്ധാപൂർവം കേട്ടിട്ട്, കൗഷാരവാഖ്യാതം, മൈത്രേയരാൽ പറയപ്പെട്ടതായിട്ടുള്ള കഥ അത് കേട്ടിട്ട്, മഹാഭക്തനായ ക്ഷത്പ ആ വിദ്രമഹാശയൻ പരമാനന്ദം ലേഭേ, പരമമായ ആനന്ദം നേടി എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. ഇവിടെ വിദുരൻ ഭക്തനായതുകൊണ്ടാണ് ആനന്ദിച്ചത്, അങ്ങും ഭക്തനായതുകൊണ്ട് ആണ് ഞാനിത് പറഞ്ഞു തന്നത് എന്ന് പ്രത്യേകമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. ഭക്തിയാണ് പരമപ്രധാനം. അന്യേഷാം പുണ്യശ്ലോകാനാമുദ്ദാമ യശസാം സതാം ഉപശ്രുത്യ ഭവേന്മോദ ശ്രീവത്സാംഗസ്യ കിം പുനാ. പുണ്യശ്ലോകാനാം, പുണ്യമായ നാമം ധരിച്ചവര്, ഉദ്ദാമ യശസാം, അധികം കീർത്തിക്കപ്പെട്ടവരുമായിരിക്കുന്ന മറ്റ് സജ്ജനങ്ങളുടെ കഥ കേട്ടിട്ട് സന്തോഷമുണ്ടാവും. ശ്രീവത്സാംഗസ്യ, അപ്പോ ഭഗവാന്റെ ഭക്തന്മാരുടെ കഥ കേട്ടാൽ തന്നെ സന്തോഷമുണ്ടാവുന്നതാണ്. അപ്പൊ പിന്നെ ശ്രീവത്സാംഗസ്യ കഥ, ആ ഭഗവാന്റെ കഥ, ശ്രീവത്സമാകുന്ന അടയാളത്തോടുകൂടിയ ഭഗവാന്റെ കഥ കേട്ടാൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും ആനന്ദം. യോഗജേന്ദ്രം ഝഷഗ്രസ്തം ധ്യായന്തം ചരണാംബുജം ക്രോശന്തീനാം കരേണൂനാം കൃക്ഷതോമോചേൽ ദ്രുതം. ഗജേന്ദ്രമോക്ഷം നോർത്തു ഝഷഗ്രസ്തം ആ മുതലയാൽ പിടിക്കപ്പെട്ട ചരണാംബുജം ധ്യായന്തം ഗജേന്ദ്രം, തൻ്റെ പാദാരവിന്ദങ്ങളെ ധ്യാനിക്കുന്ന ഗജേന്ദ്രനെ, കരേണൂനാം പിടിയാനകൾ കരഞ്ഞുകൊണ്ട് നിൽക്കവേ, കൃക്ഷത സങ്കടത്തിൽ നിന്ന് ദ്രുതം വേഗം ഭൂരി കാരുണ്യവേകാൽ യാ യാതൊരുവൻ അമോചയൻ മോചിപ്പിച്ചുവോ. ആരാണോ ആ ഭഗവാൻ, ഏതു ഭഗവാനാണ് ഗജേന്ദ്രനെ മുതലയിൽ നിന്ന് മോചിപ്പിച്ച ഭഗവാൻ? പറയണു, തം സുഖാരാധ്യ മൃദുഭിർ അനന്യശരണൈർ നൃഭി കൃതജ്ഞ കോന സേവേത ദുരാരാധ്യമസാധുഭി. അങ്ങനെ ഋജുഭി നിഷ്കപടന്മാരും മറ്റൊരാളെ ശരണം പ്രാപിക്കാത്തവരുമായിരിക്കുന്ന മനുഷ്യരിൽ സുഖാരാധ്യം, പ്രയാസം കൂടാതെ സേവിക്കാൻ കഴിയുന്ന അസാധുഭി, സാധുക്കളല്ലാത്തവരാൽ ദുരാരാധ്യം, സേവിക്കപ്പെടാൻ കഴിയാത്തവനുമായിരിക്കുന്ന അവനെ കൃതജ്ഞ, ഉപകാരസ്മരണയുള്ള ഒരാളാണ് ന സേവതെ, സേവിക്കാതിരിക്കുക എന്നാണ്. ഭഗവാൻ ചെയ്തിരിക്കുന്ന പരോപകാരത്തെ അറിയുന്ന ഒരാൾക്ക് ഭഗവാനെ ആരാധിക്കാതിരിക്കാൻ പറ്റൂ. എന്നാൽ കൃതജ്ഞനായാൽ, കൃതജ്ഞതയുള്ള ആളുകൾക്കാണെങ്കിൽ നിശ്ചയമായിട്ടും ആരാധിക്കും. എന്നാൽ കൃതജ്ഞന്മാർക്കോ, അവർക്ക് ദുരാരാധ്യനുമാണ് ഭഗവാൻ എന്നവിടെ പറയുന്നു. യോ വൈ ഹിരണ്യാക്ഷവധം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മന ശൃണോതി ഗായത്യനുമോദതേഞ്ജസ വിമുച്യത്തെ ബ്രഹ്മവധാദപി ദ്വിജാഹ. ബ്രാഹ്മണന്മാരോട് പറയാണ്, കാരണസൂകരാത്മനഹ, കാരണം കൊണ്ട് വരാഹരൂപം സ്വീകരിച്ച ആള്, അങ്ങനെയുള്ള മഹാത്ഭുതം വിക്രീഡിതം, ഭഗവാന്റെ ആശ്ചര്യത്തെ ജനിപ്പിക്കുന്ന ആ ഹിരണ്യാക്ഷവധം എന്ന ഈ കഥയുണ്ടല്ലോ, ഇതിനെ ആരാണോ ശൃണോതി കേൾക്കുന്നത്, ഗായതി പാടുന്നത്, അനുമോദത്തെ അനുമോദിക്കുന്നത്, അവൻ അഞ്ജസ യാതൊരു പ്രയാസവും കൂടാതെ ബ്രഹ്മവധാദപി, ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് പോലും വിമുച്യത്തെ മോചിപ്പിക്കപ്പെടും എന്ന്. അപ്പോ ഉപപാതകങ്ങൾ നശിക്കുമെന്ന് പറയണ്ട, വലിയ പാതകം, ബ്രഹ്മഹത്യാപാപം പോലും നശിക്കും. അപ്പൊ പിന്നെ ചെറിയ ചെറിയ പാപങ്ങൾ ഇല്ലാതെയാവുമെന്ന് പ്രത്യേകം പറയണ്ട, വലുത് ഇല്ലാതെയാവുമെങ്കിൽ മറ്റ് ചെറുതൊക്കെ ഇല്ലാതെയായിക്കോളും. ഏതന്മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം നാരായണോന്തേ ഗതിരംഗ ശൃണ്വതാം. ഏതത് മഹാപുണ്യം അലം പവിത്രം, ഇത് മഹത്തായ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും, അലം പവിത്രം അത്യന്തം ശുദ്ധി വരുത്തുന്നതും, ധനത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതും, ധന്യം യശസ്യം കീർത്തി ഉണ്ടാക്കുന്നതും, ആയുരാശിഷാമ്പതം ആയുസ്സിനെയും അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും, യുധി പ്രാണേന്ദ്രിയാണാം
ശൗര്യവർദ്ധനം, യുദ്ധത്തിൽ പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശൗര്യത്തെ, ആ വീര്യത്തെ വർദ്ധിപ്പിക്കുന്നതും ആണ് അംഗ അല്ലയോ. ഹേ സൗമ്യ ശൃണ്വതാം, കേൾക്കുന്ന ആളുകൾക്ക് അന്തേ നാരായണ ഗതി, നാരായണൻ പ്രാപ്യനായിട്ട് തീരും, നാരായണ ഗതി ഉണ്ടാകും എന്നുകൂടി പറഞ്ഞും കൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഹിരണ്യാക്ഷവധ നിരൂപണം എന്ന 19-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. നാളെ വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ ചരിത്രം കേട്ട ശൗനകൻ മനുവംശത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോഴാണ് മനുപുത്രിയായ ദേവഹൂതിയുടെ കഥയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവാ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്തത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരിയോം.